ഒരു പക്ഷേ നൂതനം, ഏറ്റവും പുതിയത് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന മോഹനവീണ എന്ന ബൃഹത്തായ വാദ്യോപകരണത്തിൻ്റെ വാദകരിൽ വളരെ ചുരുക്കം ചില വാദകരിൽ ഒരാൾ നമ്മുടെ മലയാളിയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഒരു മലയാളിയാണ്. ആ മലയാളിയുടെ പേര് പോളി വർഗീസ് എന്നാണ്. പോളി വർഗീസാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. പോളി വർഗീസിനെ ലോകസംഗീത മേഖലയിൽ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യം ഉദിക്കുന്നില്ല. പക്ഷേ എന്നിരിക്കലും സാധാരണക്കാരായ മലയാളി സംഗീത ആസ്വാദകരുടെ ഇടയിൽ പോളി വർഗീസിൻ്റെ നാമം അത്രത്തോളം പരിചിതമാണോ എന്ന് ചോദിച്ചാൽ പരിചിതമാണ് എന്ന് പറയാൻ പ്രയാസമായിരിക്കും. സ്വാഭാവികമായും പോളി വർഗീസിൻ്റെ സംഗീതം എന്ന് പറയുന്നത് കാലാതിവർത്തിയും അതിർത്തികൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയുന്നതും ഒന്നല്ല എന്ന കാര്യം അക്കാദമിക്കായിട്ടുള്ള സംഗീതജ്ഞർക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. എനിക്ക് ആദ്യമായി അങ്ങയോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് മോഹൻ വീണ, എന്തുകൊണ്ട് പോളി വർഗീസിൻ്റെ ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗമായി മാറി, എന്തുകൊണ്ട് എന്നാണ്? വളരെ രസകരം, നല്ലൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നിരന്തരമായി ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ കർണാട്ടിക് സംഗീതമാണ് എൻ്റെ തുടക്ക ജീവിതം. ഞാൻ മൃദംഗം പെർഫോമറായിരുന്നു. 8-ാമത്തെ വയസ്സിലാണ് ഞാൻ കർണാടക സംഗീതം, വോക്കൽ, മൃദംഗമൊക്കെ പഠിച്ചു തുടങ്ങുന്നത്. അന്നും ഈ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് യാതൊരു ധാരണയില്ല, അതെവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ സംഭവത്തെക്കുറിച്ചും കേട്ട് കളി പോലുമില്ല. കർണാട്ടിക് മ്യൂസിക് മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നത്. പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതം കിഷോരി അമോങ്കറും എം എൽ വസന്തകുമാർ അവരൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട്. എം എൽ സുധാരയുടെ കർണാട്ടിക് മ്യൂസിക്കൊക്കെ ആയിട്ട് ഒരുപാട് സംഗീത ഉപകരണങ്ങളുടെ കടന്നുപോയി. ഞാൻ മൃദംഗമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് 10-12 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഒരുപാട് കേൾക്കും, ഒരുപാട് വായിക്കും. ആ വായനയുടെയും എഴുത്തിൻ്റെയൊക്കെ ലോകം കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു ആത്മസഞ്ചാരിയായി ഇതൊന്നും തൃപ്തിപ്പെടാതെ സംഭവിച്ചത്. കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലത്തിലൊക്കെ ഒക്കെ ഒരുപാട് സംഗീത വർണ്ണങ്ങളുടെ നൃത്തരൂപങ്ങൾ, ഞാൻ കഥകളി കുറേ കാലം ഭരതനാട്യത്തെക്കുറിച്ച് അറിയാൻ ഓട്ടൻതുള്ളൽ, സാഹിത്യവുമായി ബന്ധപ്പെട്ട് കുഞ്ചൻ നമ്പ്യാരുടെ 12 കൃതികൾ ബൈഹാർട്ടാണ് എനിക്ക്. പുളന്തി മോക്ഷം എന്ന് വെച്ചാൽ മഹത്തരമായൊരു കൃതിയുണ്ട്. ഈ ഇൻസ്ട്രുമെൻ്റ്, ഞാൻ ഒരുപാട് ഇൻസ്ട്രുമെൻ്റ്, ഞാൻ തൃപ്തിയായിരുന്നില്ല. ഞാൻ മൃദംഗം വായിക്കുന്നു, ഞാൻ കച്ചേരി വായിക്കുന്നു, ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ ഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്നു, പലയിടത്തും പഠിക്കുന്നു, കച്ചേരി സജീവമായി വലിയ മാസ്റ്റേഴ്സിനോട് അക്കമ്പനി ചെയ്യുന്നതിനിടയിൽ ഞാൻ ഫ്ലൂട്ട് വായിക്കുന്നു, ഇതിനിടയിൽ വയലും പഠിക്കാം, ക്ലാസിക്കൽ കർണാട്ടിക് വയലിൻ പഠിക്കുന്നു, ടി വി രമയുടെ അടുത്ത് പഠിക്കുന്നു, അങ്ങനെ ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ കൂടെ പഠിക്കുന്നു. പക്ഷേ മൈ സാറ്റിസ്ഫാക്ഷൻ വാസ് നോട്ട് വിത്ത് എനി കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് എക്സ്പീരിയൻസ്ഡ്. സോ ഐ വാസ് തിങ്കിങ്, എനിക്ക് തോന്നുന്നു ഏതാണ്ട് എത്ര, പിന്നെ ഒരു 47 ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യും. അത് 20 ഇൻസ്ട്രുമെൻ്റ് പ്രൊഫഷണലായിട്ട് വായി. എന്തുകൊണ്ട് എന്നിട്ട് ഈ മോഹൻ വീണയിലേക്ക് അങ്ങോട്ടാണ് എത്തിച്ചു? ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് മോഹൻ വീണ എന്നുള്ള സംഗീത ഉപകരണത്തെക്കുറിച്ച് അറിയുന്നത്. അന്ന് ദൂരദർശൻ ടെലികാസ്റ്റിന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കിട്ടി കൊണ്ടിരിക്കുന്ന സമയമാണ്. എൻ്റെ ആശാൻ്റെ വീട്ടിൽ പഴയ 14-ഇഞ്ച് ടെലിവിഷനിൽ ഈ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ 14-ഇഞ്ച് ടെലിവിഷൻ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എൻ്റെ ഗുരു വായിക്കുന്നത് വിശ്വമോഹൻ ഭട്ട്. ഈ ഇൻസ്ട്രുമെൻ്റ് അതന്നെ വല്ലാതെ ജർക്ക് ചെയ്ത് കളഞ്ഞു. ഈ ഇൻസ്ട്രുമെൻ്റ് ഏതാണ്, ഈ വ്യക്തി ഏതാണെന്നുള്ള പിന്നെ അന്വേഷണമായിരുന്നു. പിന്നെ അതിനടിയിലെ ഈ ചിന്തകളാണ്, യാത്രകളാണ്. മൃദംഗം വായിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ഷേപ്പ് ഒരു ഗിറ്റാറിൻ്റെ ഷേപ്പുള്ളതുകൊണ്ട് ഞാൻ തൃശ്ശൂർ ടൗണിലുള്ള പല ബാൻഡിലെ ഗിറ്റാർ പ്ലെയേഴ്സിനെ, എനിക്ക് വ്യക്തിപരമായിട്ട് ആരും അറിയില്ല, ഞാൻ അന്വേഷിച്ച് പോയി. അപ്പോൾ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അവരൊരു ജസ്റ്റ് സോ കോൾഡ് വെസ്റ്റേൺ ജാസ് പ്ലെയേഴ്സാണ്. ആ സമയത്താണ് കലാമണ്ഡലത്തിൽ കുറേ നോർത്ത് ഇന്ത്യൻസ് വരുന്നത്. അത് ഒരാഴ്ച നമുക്ക് അവരോട് കലാമണ്ഡലത്തിൽ എത്തിപ്പെടാൻ സത്യത്തിൽ ജീവിതവുമായി ബന്ധമുണ്ടോ? അതിന് കലാമണ്ഡലത്തിൽ എത്തിപ്പെടണമെന്ന് അതിയായ മോഹം കൊണ്ടോ, അതോ അച്ഛന് മാതാപിതാക്കളുടെ സാധാരണഗതിയിൽ അതിയായ മോഹം കൊണ്ട് തന്നെ? 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ കലാമണ്ഡലത്തിലേക്ക്? അതെ അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ മേഖല സംഗീതമാണെന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ സ്കൂളിൽ വലിയ പഠിതാവൊന്നായിരുന്നില്ല. 9-ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്, തോറ്റു തോറ്റു. ആണോ? പിന്നെ അപ്പം പിന്നെ
ഉള്ളിലുള്ളൊരു രാഷ്ട്രീയ ബോധമുണ്ട്. വായന കലശലായിലുണ്ടായിരുന്നുകൊണ്ട് സജീവമായ വായന ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. എഴുത്തും കവിതയും സംഭവങ്ങളും കുഞ്ഞിനു മാഷക്കൊക്കെ കത്തെഴുതിയിരുന്നത് ഞാനാണ്. മാഷ്ടർ ശിഷ്യനായിട്ട് മാഷ്ട എൻ്റെ നൈബറാണ്. മാഷ് പറയുമ്പോൾ ഞാനാണ് കത്തെഴുതുന്നത്. മാഷ്ട കത്തുകളായി പലരുടെ കയ്യിലിരിക്കുന്നത് എൻ്റെ കൈശ്വരമാണ്. അങ്ങനെ ഒരു 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 സാഹിത്യ ഒരു പശ്ചാത്തലം നമുക്ക് കിട്ടി. ഒരു അതുണ്ട് വായനയുടെ ലോകം. അതപ്പോൾ പോളി വർഗീസ് എന്ന് പറയുന്നത് സാഹിത്യകാരൻ കൂടെയാണല്ലോ, കവി കൂടെയാണല്ലോ തീർച്ചയായിട്ടും. അല്ല അതിനുശേഷം ഉരുവം ചെയ്ത ഒരു സുപ്രഭാതം കൊണ്ടല്ല ഞാനിതിനെ തേടി പോകുന്നത്. അങ്ങനെയാണ്. ഇതിൻ്റെ പിറകിൽ ഈ ലിറ്ററേച്ചറായിട്ടും രണ്ട് രാഷ്ട്രീയ ബോധവുമായിട്ടൊക്കെ അഭേദ്യമായ ബന്ധമുണ്ട്. എൻ്റെ ഞാൻ നടത്തുന്ന അന്വേഷണങ്ങളിൽ, ഈ ഇൻസ്ട്രുമെൻറ്റിനെ തേടി തേടുന്ന അന്വേഷണങ്ങളിൽ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, പഴുവിൽ സെൻറ്റ് ആൻഡണീസ് സ്കൂൾ എന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ മനസ്സെപ്പോഴും ഉദ്ദേശം തൃശ്ശൂരാണ്. തൃശ്ശൂർ വലപ്പാട് സ്വദേശിയാണ്. വലപ്പാട് സർദാർ ഗോപാലകൃഷ്ണൻ്റെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ രക്തസാക്ഷി സർദാർ ഗോപാലകൃഷ്ണൻ്റെ നാട്ടുകാരനാണ്, അയൽവാസിയാണ്, നാട്ടുകാരനാണ്. അതൊക്കെ വലിയ ചിന്തകളാണ് നമ്മൾ സ്വാധീനിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ. അപ്പോൾ ഞാൻ ഈ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇത് എൻ്റെ കാലം സംഗീതം തന്നെയായിരിക്കും. എനിക്ക് സംഗീതം പഠിക്കണം, സീരിയസ് ആയിട്ട് പഠിക്കണം. ചെറുപ്പത്തിൽ മുതലേ പഠിച്ചു തുടങ്ങി പോലും ടോട്ടൽ ഡെഡിക്കേഷനായിട്ട് ഒരു 24 hours മ്യൂസിക്കായിട്ടൊരു അക്കാഡമിക്കൽ ലെവലിലേക്ക് മാറണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആകെ കണ്ടെത്തി എൻ്റെ മുമ്പിൽ നിന്ന ഓപ്ഷൻ കലാമണ്ഡലമായിരുന്നു. കാരണം കലാമണ്ഡലത്തിൽ പിതാവ് ഒരു തരത്തിലും പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കലാപഠനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ അതെന്താണെന്ന് അറിയില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ മൃദംഗം പഠിക്കാൻ പോയിട്ടുണ്ട്. അന്ന് 10-20 kilometers ഞാൻ നടന്നു പോകൊക്കെ വന്നിട്ടുണ്ട്. പഴയ പത്രങ്ങൾ വിറ്റിട്ടാണ് നമ്മൾ ഫീസ് കൊടുത്തിട്ടുള്ള ആ സമയങ്ങളിലൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞത് 10th class കഴിഞ്ഞാൽ ഇനിയും നിൽക്കുകളില്ല. എന്നെ പല രീതിയിലും പല അക്കാഡമിക് ലെവലിലേക്ക് മാറ്റാൻ ശ്രമിച്ചിരുന്നു വേറെ രീതിയിൽ. പക്ഷേ എൻ്റെ ലോകം കല തന്നെയാണെന്ന് മനസ്സിലാക്കുകയും ആ സമയത്ത് കലാമണ്ഡലത്തിൻ്റെ പരസ്യം കണ്ടിട്ട് ഞാനാണ് അയക്കുന്നത്, എൻ്റെ തീരുമാനമായിരുന്നു. ഐ ഡിസൈഡ് ടു ഗോ ഒരു ഇൻഫ്ലുവൻസ്. പിന്നെ ഞാൻ തീരുമാനിച്ചപ്പോൾ ഇവരൊക്കെ പിന്നെ എൻ്റെ സപ്പോർട്ടീവായിട്ട് വന്നു. പിതാവ് സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് പലരും സഹായി അപ്രോച്ച് ചെയ്തു. അങ്ങനെ പോയിട്ട് കലാമണ്ഡലത്തിൽ പോകുമ്പോൾ ഉണ്ട് ആ വലിയൊരു ലോകമാണെങ്കിൽ തിരിച്ചു കിട്ടുന്നത്. കാരണം കലാമണ്ഡലത്തിൽ വിശാലമായ ലൈബ്രറികളുണ്ട്. ഇന്ത്യൻ കലാരൂപമൊക്കെ ക്ലാസിക്കൽ, കേരളത്തിൻ്റെ ക്ലാസിക്കൽ കലാരൂപങ്ങളിലേക്കുള്ള വലിയൊരു വാതായനം തുറന്നു കിട്ടുന്നുണ്ട്. പ്രധാനമായിട്ട് കഥകളി, കൂടിയാട്ടം പോലുള്ള സംസ്കൃതം, എനിക്ക് സംസ്കൃതം പഠിക്കാൻ പറ്റി. ഇന്ത്യൻ പുരാണങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് നോളജ് കിട്ടി. നേരത്തെ പറഞ്ഞ പോലെ കുഞ്ചൻ നമ്പ്യാരുടെ 12 കൃതികൾ എനിക്ക് ബൈഹാർട്ട്. അത് സിലബസിലുണ്ടായിരുന്നെങ്കിൽ പോലും ഭയങ്കര ക്വസ്റ്റ് ഓഫ് നോളജ് വെച്ചിട്ട് ഒരു പോയറ്റ് ഉള്ളി ഒരു കവിത എഴുതാനുള്ള ആസക്തിയും കവിതകളോടുള്ള ആസക്തിയും ഉള്ളിക്കെടുക്കുന്നതുകൊണ്ട് അത് പഠിക്കാനുള്ള ആഗ്രഹം. നമ്പി അതുപോലെ നളചരിതം, ആട്ടക്കഥ 4 ദിവസവും ഞാൻ ബൈഹാർട്ട് ചെയ്തു. വായനകൾ, ചിന്ത, പുരാണങ്ങൾ, സംസ്കൃതം, ഇളയത് മാഷെ പോലുള്ള വലിയ സംസ്കൃത പണ്ഡിതൻ, ഉണ്ണികൃഷ്ണൻ ഇളയത് പോലുള്ള വലിയ സംസ്കൃത പണ്ഡിതന്മാരുടെ കീഴിൽ സംസ്കൃതം പഠിക്കുക, ലിറ്ററേച്ചർ, അതുപോലെ തന്നെ വാദ്യോപകരണങ്ങൾ, മിഴാവ്, ചെണ്ട, തിമില, ഈ സംഗീതങ്ങളെ കുറിച്ചുള്ള അടുത്തറിയുക, കഥകളി മുഴുവൻ സമയം കഥകളി കാണുക, അഭിനയത്തെക്കുറിച്ചുള്ള അഭിവാഞ്ചി ഉള്ളതുകൊണ്ട് അഭിനയത്തെക്കുറിച്ച് അറിയുക. അപ്പോൾ വലിയ ലോകമാണ് കലാമണ്ഡലം തുറന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ലോകം ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ കലാമണ്ഡലത്തിൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശാൻ്റെ വീട്ടിൽ ഈ TV നിന്ന് കണ്ടതിന് ശേഷം അവിടെ വരുന്നവനോറ നോർത്ത് ഇന്ത്യൻ സെൻറ്റർ ഫംഗ്ഷൻ വരുന്നത്, അവരിൽ നിന്നാണ് ഇത് വിശ്വമോഹൻ ഭട്ടാണെന്നും മോഹൻ വീണയാണെന്നും തിരിച്ചറിയുന്നത്. അതിനുശേഷം അവരിൽ നിന്ന് കിട്ടിയൊരു അഡ്രസ്സ് അനുസരിച്ച് എനിക്ക് അത്രയൊന്നും ഭാഷ, ഇംഗ്ലീഷ് ഭാഷയോ ഹിന്ദിയോ ഒന്നും അറിയില്ലെങ്കിൽ പോലും അറിഞ്ഞത് വെച്ചിട്ട് ഞാൻ കത്തയക്കുന്നു ഗുരുവിന്. ഗുരു റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായില്ല, ഒരു മെസ്സേജും എനിക്ക് തിരിച്ചയച്ചില്ല. പക്ഷേ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കലാമണ്ഡലം കോഴ്സ് കഴിഞ്ഞ ഉടനെ ഞാൻ ശാന്തിനികേതനിലേക്ക് പോകുന്നതും. ശാന്തിനികേതനൊരു കാരണമായിരുന്നു, പിന്നെ ഗുരുവിനെ കൽക്കട്ടയിച്ച് കാണുന്നതും. ഞാനത് പഠിച്ചു തുടങ്ങിയിട്ടേ നീണ്ടകാലത്തെ സാധകം, നീണ്ടകാലത്തെ ജീവിതം ഇതിൻ്റെ കൂടെയുണ്ട്. പണ്ടൊക്കെ ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ബോറടിക്കുമായിരുന്നു. ഇപ്പോൾ മൃദംഗമൊക്കെ വെറും മാത്തമാറ്റിക്കൽ പ്രോഗ്രഷനായിട്ട് മാറിയപ്പോൾ ഐ ഫെൽറ്റ് സംതിങ് ഈസ് ബാഡ് വിത്ത് മീ. ബട്ട് ഐ സ്ലീപ്പ് വിത്ത് ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് ബെറ്റർ ഹാഫ് ദെൻ വാട്ട് ഐ ഗോട്ട് മാരീഡ്. ഐ ഫെൽറ്റ് ബ്യൂട്ടിഫുൾ പാർട്ട്നർ. പിന്നെ ഞാനിവിടെ ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്ന ഇന്നലത്തെ എൻ്റെ ഉറക്കം ഇതിൻ്റെ കൂടെ ആയിട്ടാണ്. മുഴുവൻ സമയം ഐ ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പോൾ മറ്റെങ്ങുമില്ലാത്ത വല്ലാത്ത അനുഭവവും അഭിവേദി അഭിവാ ഒരു ക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്
കീർത്തനം ഒന്ന് വായിച്ചിട്ട് Thank you.
വർഗീസിനോട് ഇപ്പോൾ ഇത് ദിവ്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അല്ലെങ്കിൽ പിന്നെ ഈ ഭൗതികമാണ് എല്ലാ സംഗീതത്തിൻ്റെ പിന്നിലും ഭൗതികമായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഉള്ളതെന്ന് ജീവിതം കൊണ്ട് തിരിച്ചറിയാൻ ശ്രമിച്ച ഒരാളും കൂടെയാണ് വോളി വർഗീസ്. അപ്പോൾ അതിന് ആത്മീയമായ ഒരു തലമെന്നും വിശേഷിപ്പിക്കാനൊന്നും ഇല്ല എങ്കിൽ പോലും അതിഗംഭീരമായ വാദകം. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകത, മറ്റ് സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റുകളിൽ നിന്ന് ഈ മോഹൻ വീണയെ മാറ്റി നിർത്തുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മോഹൻ വീണയ്ക്ക് 22 തന്ത്രികളുണ്ട്. ഈ 22 തന്ത്രികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് നിക്കൽ സ്ട്രിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ലോകത്തിൽ തന്നെ നിക്കൽ സ്ട്രിങ്സ് യൂസ് ചെയ്യുന്ന വളരെ റയർ ആൻഡ് റയർസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഇതാണ്. 22 തന്ത്രികളുണ്ടെന്നുള്ളതാണ്. 22 തന്ത്രികൾ ഈ മോഹൻ വീണ രൂപകൽപ്പന ഉണ്ടായ അങ്ങയുടെ ഗുരുനാഥൻ ഇത് രൂപകൽപ്പന ചെയ്യുമ്പോൾ അപ്പോഴും അന്ന് മുതൽ ഇതിന് ഈ 22 തന്ത്രികളുണ്ടോ? അല്ലല്ല, ഗുരുനാഥൻ എൻ്റെ ഗുരു രൂപകൽപ്പന ചെയ്യുമ്പോൾ 20 തന്ത്രികളുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ധ്രുപദ് സംഗീതത്തിൻ്റെ സാധ്യത ഞാൻ ഇതിൽ കണ്ടെത്തുകയാണ്. ധ്രുപദ് സംഗീതം വായിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചില തന്ത്രികൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഗുരുജിയായിട്ടൊരു ഡിസ്കഷൻ നടത്തിയതിന് ശേഷം വിത്ത് ഹിസ് പെർമിഷൻ രണ്ട് തന്ത്രികൾ ഞാൻ കൂട്ടിച്ചേർത്തതാണ്. അതാണ് ഈ ബേസിൽ കാണുന്ന തന്ത്രികൾ. അപ്പോൾ ഇപ്പോൾ മോഹൻ വീണയിൽ ഈ 22 തന്ത്രികൾ ലോകം എല്ലാവിധം മോഹൻ വീണയിൽ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയും സംഗീതത്തിന് നൂതനമായ ഒരു സംഭാവന വോളി വർഗീസ് നൽകിയിട്ടുണ്ട്. അല്ല, ഒരു എവറി മൊമെൻ്റ് നമ്മൾ റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കരുത്. ഇൻസ്ട്രുമെൻറ്റ് ഡസൻ ഹാവ് ബ്രെയിൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ചിന്തകളും എൻ്റെ വേദനയും എൻ്റെ രാഷ്ട്രീയവും എൻ്റെ അന്വേഷണവും എല്ലാം ഇതിലിങ്ങനെ വരുന്നുണ്ട്. രൂപം കൊണ്ട് എനിക്ക് തോന്നുന്നു ഗിത്താറിൻ്റെയും വീണയുടെയും ഒരു 5 സംഗീത ഉപകരണങ്ങളുടെ സമന്വയമാണ് ഈ സംഗീത ഉപകരണം. മോഹൻ വീണ എന്ന് പറഞ്ഞാൽ മോഹൻ വീണ എന്ന പേര് വരുന്നത് എൻ്റെ ഗുരുവിൻ്റെ പേര് വിശ്വമോഹൻ ഭട്ട് എന്നായതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാത്സല്യവും സ്നേഹവും കൊണ്ടാണ് ഇന്നും ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സാരംഗി ഇതിൻ്റെ സസ്റ്റെയിൻ സാരംഗിയാണ്. ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ഒന്ന് സാരംഗി വരുന്ന ഒരു അതിൻ്റെ ഒരു ഒരു രുചി വരുന്ന ഭേദം വരുന്നത് തീർച്ചയായിട്ടും സസ്റ്റെയിൻ ആണ്. അതായത് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പം സാരംഗി ആണെങ്കിൽ സസ്റ്റെയിൻ ആയിരിക്കും കൂടുതലും. ഒറ്റ പ്ലക്കിങ്ങിനാണ് സാരംഗി. ഞാൻ എത്രയും നോട്ടുകൾ വായിക്കുന്നത്. അപ്പോൾ സാരംഗിയുടെ സസ്റ്റെയിൻ ആണ് അതിനുള്ളത്, സാരംഗിയുടെ അടുത്ത് നിൽക്കുന്നത്. രണ്ടാമത്തെ വിഷയം സന്തൂർ നിങ്ങൾ തട്ടി വായിക്കുന്നത് തന്നെയാണ്. പിന്നെ സിത്താറ്. കേട്ടാ മനസ്സിലാവും. മൂന്ന് വാദ്യങ്ങളായില്ലേ. ഇനി ഹവായൻ ഗിറ്റാർ എന്നുള്ള സാധനമുണ്ട്. ഹവായൻ ഗിറ്റാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പാണ് സ്ലൈഡായതുകൊണ്ട് പറയുന്നത്. സ്ലൈഡ്, ഇതിന് ഫ്രെട്ടുകളില്ല. വിത്തൗട്ട് ഫ്രെട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സ്വരസ്ഥാനങ്ങൾ മനസ്സിലാണ്, അതാണ് ഹവായൻ ഗിറ്റാറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സരോദാണ്. സരോദ് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. തീർച്ചയായിട്ടും ഈ 5 ഉപകരണങ്ങളുടെ ഒരു 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 ജുഗൽബന്ധി, ഒരു ഒരു സമ്മോഹനമാണല്ലോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കുമോ ഈ ഈ ഇൻസ്ട്രുമെൻ്റ് വായിക്കുവാനുള്ള പ്രതിഭ പരമാവധി ലോകത്ത് 5-6 ഒതുങ്ങുന്നത്? തീർച്ചയായും, കാരണം ഇതിന് ഫ്രെട്ടുകളില്ല, സ്വരസ്ഥാനങ്ങൾ മനസ്സിലാണ്. ഹൗ മച്ച് യു ആർ മ്യൂസിക്കൽ, നിങ്ങൾ എത്രത്തോളം സംഗീതാത്മകമാണോ അത്രത്തോളം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുള്ളൂ. അത് പെട്ടെന്ന് ഇത് കാരണം ഇതിൻ്റെ ഒരു നോർമൽ സൗണ്ട് വരണമെന്നുണ്ടെങ്കിൽ 10 വർഷമെങ്കിലും മിനിമം പ്രാക്ടീസ് വേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ അറിയാത്ത ആൾ സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ ടോണ് വരാം, ഭയങ്കര മോശം ടോണ് അതിനുള്ളിൽ നിന്ന് വരാം, വളരെ മോശം. തുടക്കക്കാർക്കൊക്കെ ഭയങ്കര മോശം ടോണ് വരാം. അത് ഷാർപ്പ് ചെയ്ത് രാവി 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 വരുന്ന ബ്യൂട്ടിഫുൾ സൗണ്ടാണ്.
ഈ സാധനം. പത്ത് വർഷം ഒരാൾക്ക് ഇങ്ങനെ ചെലവഴിക്കുന്നു. ഞാൻ എത്ര 10-25 വർഷം കഴിഞ്ഞു എൻ്റെ സംഗീത ജീവിതം തന്നെ ഏകദേശം 40 വർഷമായി. അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് കൊച്ചു കൊച്ചു കാര്യങ്ങളെ സംബന്ധിച്ചും അപ്പോൾ ഒരു ഇത് ഉപയോഗിക്കുന്നുണ്ട്. റോഡ്, ഇത് മെറ്റൽ റോഡ്. ഇതൊരു ബ്രാസിൻ്റെ റോഡാണ്. ഈ റോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കമ്പിയിൽ നമ്മുടെ തട്ടിയിട്ട് ബെല്ലടിക്കില്ലേ, എത്ര ദൂരക്ക് കേൾക്കാല്ലേ. അതെ, അത് അതിൻ്റെ ഒരു അതിൻ്റെ വേറൊരു വേർഷൻ. അത് ഇങ്ങനെ മെറ്റൽ ടു മെറ്റൽ, ഇത് മെറ്റലാണ്, ഇത് വുഡ് ആണെങ്കിൽ ഗോട്ട് വാദ്യം കണ്ടിട്ടുണ്ടായിരിക്കും. വുഡ് ആണെങ്കിൽ ഇത്രയും സസ്റ്റെയിൻ കിട്ടില്ല, ഡെഡായി പോവും. ഇത് മെറ്റലായതുകൊണ്ടാണ് ഭയങ്കര ദൂരക്ക് കേൾക്കാൻ പറ്റും, വളരെ മൈന്യൂട്ടായിരിക്കും മാത്രം. ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടി അതാണ്, മെറ്റൽ ടു മെറ്റൽ കോമ്പിനേഷനാണ് ഇത്. കുറേ വായിക്കുമ്പോൾ വേറൊരു പ്രോബ്ലം ഉള്ളത്, ഇത് ഈ റോഡും ഇതും തമ്മിലേക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തിട്ട് വായിക്കുന്നത്. ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒരു ചൂട്, ഒരു എനർജി ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ എനർജി DC ആയിട്ട് ട്രാൻസ്ഫർ ആവും, അത് നമ്മുടെ ബോഡിയിൽ കയറും. തള്ളവരൽ വഴി കയറാതിരിക്കാൻ ഈ ഇത് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മെറ്റൽ ഉപയോഗിക്കാമായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ കൈകളിലൊക്കെ ഒരു കറുത്ത നിറം വരും, കരിയുന്നൊരു ഇതിലേക്ക് വരും. അപ്പോൾ ഇത് വളരെ സെൻസിറ്റീവ് ആണ് ഇൻസ്ട്രുമെൻ്റ്. സെൻസിറ്റീവ് ആവുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെമ്മറിയെ ചിലപ്പോൾ ബാധിക്കും, ഉന്മാദാവസ്ഥയിലേക്കും, കടുത്ത ഉന്മാദാവസ്ഥയിലേക്ക് പോകും ഈ മനുഷ്യൻ. ഇപ്പം നമുക്കൊക്കെ ഉള്ളത് ആ ഉന്മാദാവസ്ഥയാണ്, സോ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഐ റിയലി എൻജോയ് ഇറ്റ്. തീർച്ചയായും ഇതിനു വേണ്ടിയുള്ള യാത്രകൾ, ഈ ഗുരുനാഥനെ കണ്ടെത്താനിടയായത് അല്ലെങ്കിൽ കണ്ടെത്താൻ നടത്തിയ പ്രയത്നങ്ങൾ, അതിനുശേഷമുള്ള ജീവിതം, അതിനെ സംബന്ധിച്ചൊക്കെ ഒരു ഒന്ന് പറയാം. കഴിഞ്ഞാൽ ഗുരുനാഥനെ കിട്ടാനുള്ള കണ്ടെത്താനുള്ള യാത്ര കൽക്കട്ടയിലേക്കുള്ള യാത്രയാണ് എനിക്ക്. കാരണം രാജസ്ഥാനിലാണ് ഗുരു ജീവിക്കുന്നതെങ്കിലും എനിക്ക് രാജസ്ഥാനെ കുറിച്ച് യാതൊരു ധാരണയില്ലായിരുന്നു. അത്യധികമായി വേണ്ടത് കുടുംബത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായിരുന്നു. എങ്ങനെയെങ്കിലും കുടുംബത്തിൽ നിന്ന് കെട്ടുകൾ പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതായിരുന്നു ആത്യന്തികമായ ലക്ഷ്യം. അതിന് തീർച്ചയായിട്ടും എൻ്റെ വായനയും ചിന്തയും ലോകത്തെക്കുറിച്ചുള്ള അന്വേഷണവും വേൾഡ് സിനിമകൾ കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പക്ഷേ എൻ്റെ ഈ സീരിയസ് ആയിട്ടുള്ള തോട്ടാണ്, എൻ്റെ അന്വേഷണമാണ് ഇതിന് കാരണം. ഇപ്പം ഞാൻ കൽക്കട്ടയിലേക്ക് പോകുന്നു. കൽക്കട്ടയിൽ എത്തിച്ചേരുന്ന ഒരു അർദ്ധരാത്രി എന്നെ സ്വീകരിക്കാൻ ആരും ഉണ്ടായില്ല. ചില ദിവസങ്ങളിൽ അങ്ങനെ മോഹൻകുമാർ എന്ന് വേറൊരു ആളെ ഞാൻ കണ്ടുമുട്ടുന്നു, അദ്ദേഹം എന്നെ സ്വീകരിക്കുന്നു. അദ്ദേഹം എൻ്റെ ഗുരുനാഥനായിരുന്നു കലാമണ്ഡലത്തിൽ. അങ്ങനെ അദ്ദേഹം സഹായിക്കുന്നു, അവിടെ ശാന്തിനികരിൽ പഠിക്കാൻ റെഡിയാവുന്നു. പഠിക്കാം, നിനക്ക് പഠിക്കാം എന്ന് പറയുന്നു കലാമണ്ഡലം. അത് കഴിഞ്ഞ് ശാന്തിനികേതൻ, പക്ഷേ ശാന്തിനികേതൻ ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു.
കാരണം എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം ശാന്തിനികേതനിലെ പഠനമായിരുന്നില്ല, പകരം ഗുരുനാഥനെ കണ്ടെത്തുക എന്നുള്ള പഠനമായിരുന്നു. അന്യതായിരുന്നു വിശ്വമോഹൻ ഭട്ട് എവിടെയാണെന്നുള്ളതാണ്, അതിന് സ്വതന്ത്രമാക്കപ്പെടണം എന്നുള്ളതാണ്. പക്ഷേ ശാന്തിനികേതനിൽ ഞാൻ ഹിന്ദുസ്ഥാനി വോക്കൽ, പക്ക വാച്ച് ഈ രണ്ട് ഇൻസ്ട്രുമെൻ്റ് പഠിക്കാൻ തീരുമാനിച്ചു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ബൗൾ സംഗീതത്തെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ വസുദേവ് ബൗൾ എന്ന് പറയുന്ന ബൗൾ സിംഗറിൻ്റെ കീഴിൽ കറങ്ങിയടക്കുകയും അയാളിൽ നിന്ന് ബൗൾ സംഗീതം പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ കയറുന്നൊക്കെ വളരെ കുറവായിരുന്നു, ബൗൾസിൻ്റെ കൂടെയായിരുന്നു പലപ്പോഴും. ഫുൾ സൈക്കിൾ എടുത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ബൗൾസിൻ്റെ കൂടെ ജീവിക്കുക, അവിടുത്തെ സാധാരണക്കാർ ആദിവാസികളോട് ചിലവഴിക്കുക, റിക്ഷക്കാരോട് കറങ്ങിയെടുക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ പരിപാടി. കൽക്കട്ടയിലെ ജീവിതം സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടെത്തുന്നതിന് കുറച്ചെങ്കിലും സഹായിച്ചു. ആ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്നെ ഞാൻ സ്വതന്ത്രമാക്കപ്പെട്ടപ്പോഴേ മറ്റു റിലേറ്റീവ്സുകളിൽ ബന്ധങ്ങളിൽ നിന്നുള്ള സ്വതന്ത്രമാക്കപ്പെടൽ എന്നെ ഒരു തരത്തിൽ ഒറ്റപ്പെടുത്തുമെങ്കിലും ആ ഒറ്റപ്പെടുത്തൽ എൻ്റെ ആത്മീയ സഞ്ചാരങ്ങൾക്ക് സാധ്യത തന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇനി ഒറ്റപ്പെടുക എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉദ്ദേശിക്കുക, അപ്പോൾ ആ ഒറ്റപ്പെടലും മൗനവും ഈ സംഗീതത്തിൽ ഏറ്റവും പ്രധാന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളായിരിക്കുന്നു എന്നുള്ള വിഷയം, നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്ന ആളുകളെക്കാൾ നിങ്ങൾ ആൾക്കൂട്ടത്തിൽ തനിയായിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ രാഷ്ട്രീയ നിലപാടാണ്. തനിച്ചാവുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഒരുപാട് ആളുകളുടെ ചിലവഴിക്കുക എന്നുള്ളതല്ല, തനിച്ചാവുമ്പോൾ നമ്മൾ നമ്മളെയാണ് ഫേസ് ചെയ്യുന്നത്. നമ്മൾ നമ്മളിലേക്ക് തന്നെയാണ്. എക്സാക്ട്ലി, നമ്മളുടെ കള്ളത്തരങ്ങളും ക്ലെവർനെസ്സൊക്കെ ശരിക്കും നമുക്ക് ഫേസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളെ പ്യൂരിഫൈ ചെയ്യാൻ തുടങ്ങും. ഈ പ്യൂരിഫിക്കേഷന് സഹായിക്കുന്നത് ഒറ്റപ്പെടലാണ്. ഏകാന്തതയുടെ കാലഘട്ടങ്ങളിൽ, തിരസ്കാരങ്ങളുടെ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഒരു സെൽഫ് സെൻറ്റേർഡ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറും. നമ്മളെ മലയാളത്തിലെ കനപ്പെട്ട കവികളുണ്ട്, നമ്മളെല്ലാം ഈ ഇങ്ങനെ ആക്കിയെടുത്തതിൻ്റെ പിന്നിൽ, നമ്മുടെ ഭാഷയെയും നമ്മളെയും എല്ലാം ഇങ്ങനെ രൂപപ്പെടുത്തിയതിൻ്റെ പിന്നിൽ, നമ്മുടെ സംഗീതത്തെയും എല്ലാം രൂപപ്പെടുത്തിയതിൻ്റെ പിന്നിൽ നമുക്ക് വളരെ ബൃഹത്തായ സംഭാവന നൽകിയ കവികളുണ്ട് അല്ലേ? അതിലൊരു ഒരു ഏതെങ്കിലും ഒരു കവിയുടെ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്ന കുമാരനാശാൻ, അദ്ദേഹത്തിൻ്റെ കരുണ വായിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അതങ്ങനെ മോഹൻ വീണയിലൂടെ അത് കേൾക്കാനുള്ള സന്തോഷം. Oh,
തികച്ചും അപൂർവമായൊരു അനുഭവമായി. തീർച്ചയായും വലിയ സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും ഈ സംഗീത യാത്രകളിൽ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ഒരു 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 ഐഡൻറ്റിറ്റി ഒരു ഫോർമേഷന് ഇടയാക്കിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ദേർ ഇസ് നോ ഡൗട്ട്. എന്നെ കറി എന്നെ ഉണ്ടാക്കുന്നതിൽ ബൗൾ സംഗീതത്തിന് വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ടാഗോറിനെ ടാഗോർ ആക്കി മാറ്റുന്നതിൽ ബൗളുകൾ സഹായിച്ചിട്ടുണ്ട് പറയുന്ന പോലെ തന്നെ. ബൗൾ സംഗീതവും ഇത് എല്ലാ സംഗീതധാരയും നമുക്ക് വലിയൊരു നാടോടി സംഗീത പാരമ്പര്യം ഭാരതത്തിനുണ്ട്. അതുപോലെ തന്നെ വലിയ ക്ലാസിക്കൽ പാരമ്പര്യവും നമുക്കുണ്ട്. അത് ദക്ഷിണേന്ത്യയിലായാലും ഉത്തരേന്ത്യൻ സംഗീതമായാലും രണ്ട് തരത്തിലായാലും ഉണ്ട്. അതിന് അതിനോടൊപ്പം കിടപിടിക്കുന്ന തരത്തിൽ നമുക്ക് പാരമ്പര്യ സമൃദ്ധമായ നാടോടി സംഗീതമുണ്ട്. എക്സാക്ട്ലി. ഇതെല്ലാം തീർച്ചയായും പൂർണ്ണമായും വഴങ്ങുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണോ ഇത്? ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്ട്രുമെൻ്റ് ഡസൻ ഹാവ് എ ബ്രെയിൻ. തീർച്ചയായും അതാണ് അതിൻ്റെ എനിക്ക് വഴങ്ങുമോ എന്നുള്ളതാണ് വിഷയം. അതാണ്, നിങ്ങൾ എൻ്റെ സുഹൃത്താണോ എന്നുള്ളതാണ്. എങ്കിൽ പിന്നെ എൻ്റെ പാട്ടുകളെല്ലാം നിങ്ങളുണ്ടാവും എന്നുള്ളതാണ് വിഷയം. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ തൊടാൻ കഴിയുമോ, എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ തൊടാൻ കഴിയുമോ, അതാണ് വിഷയം. ഇൻസ്ട്രുമെൻ്റ് ഡസൻ ഹാവ് എ ബ്രെയിൻ. ഇതിൻ്റെ ഒരു പുണ്യ സ്വഭാവം പരിഭാവനത്വമൊക്കെ ഒരു കാലഘട്ടത്തിലെ ബ്രാഹ്മിൻ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഇൻസ്ട്രുമെൻ്റ്. ഒരു കാലഘട്ടത്തിൽ ഞാൻ 2015 വരെ ഇതിനെ ഞാൻ വളരെ മനോഹരമായിട്ട് വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തിരുന്നുള്ള പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തിൽ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്. 2015 ഡിസംബറിലുണ്ടായ ഒരു ഫ്ലഡുണ്ട് ചെന്നൈയിൽ. ആ ഫ്ലഡിൽ ഈ ഇൻസ്ട്രുമെൻ്റ് നനഞ്ഞു കുതിർന്ന് ഒരു വള്ളം ചാഞ്ചാടുന്നതുപോലെ വെള്ളത്തിന് മുകളിൽ നിന്ന് ആടുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇങ്ങനെ അടർന്നു നിൽക്കുക, മൂന്ന് പീസ് വായിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. അതുവരെ നമ്മൾ പരിഭാവനമാണ് കണ്ടിരുന്ന സാധനം അതിഭീകരമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ വലിയ തകർച്ചയാണ് മെൻ്റലുണ്ടാവുക. കുറേ 5-6 ദിവസം ഞാൻ ആ ഒന്നും മിണ്ടാതെ നടന്നു, ഞാൻ നിശബ്ദനായിപ്പോയി. വായിക്കാൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഗുരുവിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു സംഭവത്തിലുണ്ട്. ഫ്ലഡ് ഗുരു വിളിച്ചു, ഫ്ലഡ് എങ്ങനെയുണ്ട്, നീ എന്തായി കംപ്ലീറ്റ് റിക്കവർ ചെയ്തോ? ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയി, സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഒക്കെ പോയി, ഇത് മാത്രം ഉണ്ടായി. പിന്നെ കുറേ ഇൻസ്ട്രുമെൻസൊക്കെ തിരിച്ചെടുത്തു നമ്മൾ. പക്ഷേ ഇതാണ് ജീവൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നത്. ഒരുപക്ഷെ മകളേക്കാൾ കൂടുതൽ ഞാൻ കാണുന്നത് ഇതിനെയാണ്. ഗുരുജി എന്നോടൊരു വാക്ക് പറഞ്ഞു, ഇൻസ്ട്രുമെൻ്റ് ഡസൻ ഹാവ് എ ബ്രെയിൻ. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഒരു ഫ്ലഡിനും ഒരു പേമാരിക്കും ഒരു അഗ്നിപ്രവ സ്ഫോടനത്തിനും നിന്റെ അറിവിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. നീ ആർജിച്ച ക്രിയാത്മകമായ സഞ്ചാരങ്ങൾ അതിൻ്റെ ഇരട്ടിയെ തന്നുകൊണ്ടിരിക്കും. അത് തീർച്ചയായിട്ടും. അതുപോലെ ഈ ആർജിച്ച ക്രിയാത്മകമായ സംഗീതം അല്ലെങ്കിൽ എന്ന് പറഞ്ഞതിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ സംഗീത ആർജനത്തിൻ്റെ ഭാഗമായി നടന്ന ഈ അവധൂത ജീവിതം, ഈ കാലഘട്ടത്തിൽ ഈ അരികുവൽക്കരണം പാർശ്വവൽക്കരണം അനുഭവിക്കുന്ന മനുഷ്യരുടെ ഇടയിലൂടെ ജീവിച്ച് സംഗീതം തേടിയിട്ടുണ്ടല്ലോ അല്ലേ? ആ ഒരു അനുഭവം എങ്ങനെയാണ്? അത് യാദൃച്ഛികമായി സംഭവിച്ചതാണ്. നമ്മൾ ആരോട് എതിർപ്പൊന്നും സ്നേഹക്കുറവൊന്നുമില്ല. ഞാൻ ഗുരുജിയുടെ അടുത്തേക്ക് പഠിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റേതായിട്ട് ഒന്നും കൽക്കട്ടയിലില്ല. ഞാൻ ഹൗറയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിർവികാരനായ ഇൻസ്ട്രുമെൻറ്റും താങ്ങി പിടിച്ചിരിക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്നറിയില്ല. ശാന്തിനികേതനിലേക്ക് പോകാൻ കഴിയില്ല. മൃദംഗം എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. എൻ്റെ എല്ലാ പെട്ടിയും പ്രമാണങ്ങളും എവിടെയോ പോയി. ഇനി പോകാനൊരു സ്ഥലമില്ല. ഒന്നുമില്ലാത്ത അവസ്ഥ, ഒരു പ്രളയം കഴിഞ്ഞാൽ അവസ്ഥയിൽ ഇത് മാത്രമായിട്ടിരിക്കുകയാണ്. ഞാൻ ഹൗറ സ്റ്റേഷനിൽ ഇന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സൈഡിൽ. 6 മണിക്കൂർ കഴിഞ്ഞു, കാശില്ല. തൊട്ടടുത്തിരുന്നൊരു ഹിജഡ എന്നെ നോക്കി ചോറഞ്ഞു, അപ്പോൾ അതൊരു സിഗരറ്റ് വലിക്കുന്നു. അപ്പോൾ വേണമെന്ന് ചോദിച്ചിട്ട് അടുത്ത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എന്താ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് പോകാനൊരു ഇടമില്ല. നിങ്ങളെന്താ മ്യൂസിഷ്യൻ? ഞാൻ ബൗളൊക്കെ പാടും. അപ്പം നീ ഒരു ബൗള് പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ ബൗള് പാടി, പുള്ളിക്കാരിയും ജോയിൻ ചെയ്തു. അങ്ങനെ ആ ബൗള് ഭയങ്കര ഉച്ചത്തിലായി. ഉച്ചത്തിൽ നമ്മൾ ഇൻസ്ട്രുമെൻ്റൊക്കെ പിടിച്ച് ബൗള് പാടുമ്പോൾ എന്തായാലും 10 രൂപ മിനിമം കിട്ടും. യാത്രക്കാരിൽ നിന്ന് ആ പൈസയും കൊണ്ട് ഞങ്ങൾ 2 പേരും കൂടി ചായ കുടിച്ചു.
എന്നിട്ട് പറഞ്ഞു എവിടേക്ക് പോകണമെന്ന് വെച്ചാൽ നീ എൻ്റെ കൂടെ പോരുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കാളികട്ടിലെ ഹിജ്ജറ തെരുവിലേക്ക് പോകുന്നത്. വളരെ പച്ചയായ ജീവിതമാണ് ഞാൻ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിലായിരുന്നു എൻ്റെ ജീവിതത്തെ, സത്യത്തിൽ എൻ്റെ ജീവിതത്തെ ഒരു പരിധി വരെ കണ്ടെടുക്കപ്പെട്ടത് അവിടെ നിന്നായിരിക്കും. എത്ര കാലം ഉണ്ടായിരുന്നു കൽക്കത്തെ? ഓ, കൽക്കട്ടയിൽ ഒരുപാട് വർഷമായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോഴും കൂടുതൽ സംസാരിക്കുന്നത് ബംഗാളി ഭാഷയാണ്. ഒരുപാട് ധാരാളം ലോകഭാഷകളിൽ പരിചിതനുമാണെന്ന് എനിക്കറിയാം. തീർച്ചയായും മറ്റ് ലോകരാഷ്ട്രങ്ങളിലെ സംഗീതവുമായി ബന്ധപ്പെടാനിടയാകുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം എങ്ങനെയാണ്? ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ഏതായാലും സഞ്ചരിച്ചു കഴിഞ്ഞു. ഏകദേശം 46-47 കൺട്രീസിലായി. ചൈനീസ് ഓപ്പറ മ്യൂസിഷ്യൻസിൻ്റെ കൂടെ ചിലവഴിച്ചിട്ടുണ്ട്. ഓ, തംപോ ഷെയ്ക്ക് എന്ന് പറഞ്ഞ ചൈനീസ് മ്യൂസിഷ്യൻ, ഒരു പാൻ ഫ്ലൂട്ട് വായിക്കുന്ന ആളാണ്. അത് വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ ഈ ബഹളങ്ങളിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനാ വായിക്കണമെന്ന് തോന്നും. അദ്ദേഹം ഇങ്ങനെ ലയിച്ച് മലമുകളിൽ നിന്ന്, ഏതോ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആട്ടിൻ പറ്റങ്ങളെ പോലെ അദ്ദേഹത്തിൻ്റെ സംഗീതം നമ്മളിലേക്ക് ഇരച്ചു വരും പതുക്കെ പതുക്കെ പതുക്കെ. എന്നിട്ട് പിന്നെ നമ്മൾ തുടങ്ങാൻ നോക്കുമ്പോൾ പുള്ളി ഇങ്ങനെ നോക്കും, വായിച്ചോളൂ വായിച്ചോളൂ എന്ന് പറയും. അങ്ങനെയാണ്, ഭാഷയൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ. അതൊരു വലിയ സംഭവം. ചൈനീസ് ഓപ്പറ കലാകാരന്മാർ കൂടെ ചിലവഴിച്ചപ്പോൾ 52 ആർട്ടിസ്റ്റുകൾ, ഞാൻ ഇദ്ദേഹം ഈ സൈഡിലും ഇദ്ദേഹം ഈ സൈഡിലും, നടുവിൽ ഒരു വയലിൻ, കുറേ പ്ലെയേഴ്സ്. ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ വലിയ ഓണറബിലിറ്റി അങ്ങ് നമുക്ക് ലഭിച്ചതാണ്. അതൊരു അമ്യൂസിങ് അനുഭവമായിരുന്നു. അതുപോലെ തന്നെ മൊസാർട്ട് മ്യൂസിക് ഫെസ്റ്റിവൽ വിയനയിൽ, അതൊരു അസാമാന്യ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ജാസ് പ്ലെയേഴ്സ്, പോൾ കബ്ലർ പോലുള്ള സാക്സഫോൺ ഗ്രാമി അവാർഡുകളായിട്ടുള്ള സാക്സഫോൺ പ്ലെയേഴ്സിൻ്റെ കൂടെ ഇൻ്റർനാഷണൽ ജാസ് ഫെസ്റ്റിവലിൽ സ്ഥിരം ക്ഷണിതാവായി അവരെന്നെ ഫിക്സ് ചെയ്തു. അമേരിക്കയിൽ എല്ലാ വർഷവും ഞാൻ സഞ്ചരിക്കുന്നു. ജോൺ സ്കോഫീൽഡ് പോലുള്ള മാസ്റ്റേഴ്സിൻ്റെ കൂടെ എഡിൻബറോ ജാസ് ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അവരൊക്കെ നമ്മൾ വളരെയധികം റെസ്പെക്റ്റോടെ കാണുന്നത്. നമ്മൾ വായിക്കുന്നത് കേൾക്കാൻ കാത്തിരിക്കുക. എന്നോട് വായന കഴിഞ്ഞിട്ട് ഒരു ദിവസം പോൾ കബ്ലർ പറഞ്ഞൊരു കാര്യമുണ്ട്, പൊളി ഞങ്ങൾ അങ്ങയുടെ പ്ലെയിങ് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഭൂതകാലത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു. വിദേശികളുടെ ഭൂതകാലം ഹവാന ബ്ലൂസ് എന്ന് തുടങ്ങുന്നതാണ്. ഈ ഹവായിൻ ഗിറ്റാറിൻ്റെ ഒരു ചരിത്രമുണ്ട് ഹവായിൻ ഐലൻഡിൽ നിന്ന്. അപ്പോൾ അവരുടെ ഒരു വലിയ ഹിസ്റ്ററി ഈ സ്വഭാവത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റായിട്ട് കണക്ട് ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ ലോകത്തെല്ലാത്തും സ്ലൈഡ് ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. ഇത് ആധുനിക വലിക്കപ്പെട്ട സ്ലൈഡ് ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ചരിത്രത്തെ നിങ്ങൾ തൊടുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ വായിച്ചു തുടങ്ങിയാൽ ഞങ്ങൾ നിശബ്ദരാകും. അങ്ങനെയാണ്. അപ്പോൾ അതായത് സംഗീതത്തിന് ദേശഭാഷ കാല ഭേദങ്ങളില്ല ഒരിക്കലും. ഭാഷയ്ക്കോ രീതികൾക്കോ സമ്പ്രദായങ്ങൾക്കോ ഒന്നും സംഗീതത്തിൽ വലിയ സ്ഥാനം ഇല്ല എന്നാണോ പോളി പറയുന്നത്? അല്ല മുരുകൻ, ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. സിവിലൈസേഷൻ എന്നുള്ള സാധനമാണ് നമ്മളെ സംഗീതം എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണമായിരിക്കുന്നത്. എം സ്റ്റാൻഡ്സ് ഫോർ മൊറാലിറ്റി, ഇൻ്റർനാഷണൽ വേൾഡ് ഫസ്റ്റ് ഓർഗനൈസേഷൻ്റെ ബയലോയിൽ എഴുതി വെച്ചിട്ടുള്ളത്. എം സ്റ്റാൻഡ്സ് ഫോർ മൊറാലിറ്റി, യു സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സാലിറ്റി, എസ് സ്റ്റാൻഡ്സ് ഫോർ സോഷ്യാലിറ്റി, ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻഡിവിജ്വാലിറ്റി, സി സ്റ്റാൻഡ്സ് ഫോർ കേപ്പബിലിറ്റി. പ്രാപഞ്ചികത്വം, സാമൂഹികത്വം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ബിക്കോസ് ഓഫ് സിവിലൈസേഷൻ, അതാണ് സംഗീതം. അത് അവർ പറയുന്നത് സിവിലൈസേഷൻ മുതലാണ് നമ്മളതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സംഗീതമാണ്, ഇത് ഹിന്ദുസ്ഥാനി സംഗീതമാണ്, കർണാടക സംഗീതമാണ്, ജാസാണ്, ബ്ലൂസാണ്, ഈ സൂഫിയാണ്, എല്ലാം നമ്മൾ പറയുന്നത് സിൻസ് സിവിലൈസേഷൻ. സിവിലൈസേഷനാണ് സംസ്കാരത്തിൻ്റെ കാരണം. തീർച്ചയായിട്ടും അതാണ് ഈ സംഗീതം. പക്ഷേ സിവിലൈസേഷന് മുൻപ് സംഗീതമുണ്ട്. സംഗീതമുണ്ട്, അത് ശബ്ദമായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ശബ്ദമായിരുന്നു, അത് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിരുന്നു. അതിനും മുൻപ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നിശബ്ദതയുടെ ട്രാൻസ്ലേഷൻസാണ് എല്ലാ ശബ്ദങ്ങളും എന്ന് നമ്മൾ തിരിച്ചറിയും. ദ എവറി സൗണ്ട്സ് ആർ ദ ട്രാൻസ്ലേഷൻസ് ഓർ ഇൻ്റർപ്രറ്റേഷൻ ഓഫ് ദ സൈലൻസ്. നിശബ്ദതയാണ് സംഗീതം മനസ്സിലാക്കും. എല്ലാ നിങ്ങളും നിശബ്ദയിൽ നിന്ന് തുടങ്ങി നിശബ്ദതയിൽ പര്യവസാനിക്കുന്ന നിശബ്ദത എന്നുള്ളതൊരു പ്ലാറ്റ്ഫോമാണെങ്കിൽ നിശബ്ദതയിലേക്ക് വരികയും നിശബ്ദയെ വിടുന്ന ഒരു
ഒരു ഒരു ട്രെയിനായിരിക്കും നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ സംഗീതം. തീർച്ചയായിട്ടും മൗനത്തിൻ്റെ ഒരു ശൃംഖലയാണ് സംഗീതം എന്ന് എക്സാക്ട്ലി നമുക്ക് പറയാം. മൗനം വാചാലമാണ്, പക്ഷെ നിശബ്ദത വാചാലമാവുന്നതിനപ്പുറത്ത് ഒരു എന്താ പറയുക, കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്ന് പറയുന്ന ഒരു ടോട്ടൽ, നമ്മൾ ശവാസനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാത്തിനെയും എല്ലാത്തിനെയും നിർത്തി 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 എല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞ് ഒഴിഞ്ഞു കഴിഞ്ഞ് ഭയങ്കര കാലിയാവുന്ന അവസ്ഥയുണ്ട്. അതാണ് നിശബ്ദത. ഈ ഈ കാലിയായ സ്പേസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് നർത്തകരും ചെയ്യുന്നത്, നർത്തക നടൻ ചെയ്യുന്നത്. സോ ദ അപ്പോൾ നർത്തകനും അല്ലെങ്കിൽ നടനും ചെയ്യുന്നത് ഇൻ്റർപ്രറ്റേഷനാണ്, ഈ ഗായകൻ ചെയ്യുന്നത് ഇൻ്റർപ്രറ്റേഷനാണ്. ആക്ടിങ് ഈസ് ഇൻ്റർപ്രറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, സംഗീതത്തിന് തീർച്ചയായും ഒരു രാഷ്ട്രീയമുണ്ട്. സംഗീതത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? സംഗീതത്തിൻ്റെ രാഷ്ട്രീയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് സംസ്കാരത്തിനപ്പുറത്താണ്, ഭാഷകൾക്കപ്പുറത്താണ്. നമ്മൾ സോക്കോൾഡ് മലയാളം, തമിഴ്, ഹിന്ദി, ഉറുദു എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഭാഷകൾക്ക് അപ്പുറത്താണ്. ഭാഷ എന്ന സാധനത്തിന് അടുത്ത കാലത്ത് ഉണ്ടായതാണ്. മേഘാലയയിൽ തൈപ്പോ എന്ന് പറഞ്ഞൊരു വില്ലേജിൽ ആളുകളുടെ പേരെടുത്ത് വിളിക്കാറില്ല, പേരില്ല ആളുകൾക്ക്. ആളുകൾക്ക് പേരില്ല, ചൂളം കുത്തുകയാണ് ചെയ്യുക. മുരുകൻ എന്ന് വിളിക്കണമെങ്കിൽ കൂക്കു എന്നാണ് വിളിക്കുക. അപ്പോൾ മുരുകൻ ജനിച്ച നാൾ മുതൽ ഈ കൂക്കു വരികയും മരിക്കുമ്പോൾ ഈ കൂക്കു അവസാനിക്കുകയും ചെയ്യും. അവരുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഇത് ഈ ഭാഷയിലാണ്, ഇതാണ്. അങ്ങനെ ഒരു നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും കൂക്കുന്ന് കിട്ടുകൊണ്ടിരിക്കും. പല പല കൂക്കുകളായിരിക്കും, പല ടോർക്ക് ഓരോന്നായിരിക്കും. ഒരു പുതിയ അറിവായിരിക്കും മലയാളിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ സംഗീതത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും തന്നെ തന്നെ തിരിച്ചറിയുകയും തന്നെ തിരിച്ചറിയാൻ തന്നെ പ്രാപ്തമാക്കുന്ന നിശബ്ദതയുടെ പരിപൂർണ സഞ്ചാരമാണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ വിഷയം, അധസ്ഥിതൻ്റെ കണ്ണുനീരും വേദനയും അറിയാത്ത ഒരു മ്യൂസിക്കിനെയും നമുക്ക് കാണാൻ കാണില്ല. ഇഫ് ഐ എം നോട്ട് ഏബിൾ ടു മേക്ക് യു ക്രൈ, ദെൻ വൈ ഷുഡ് ഐ ഹിയർ? ഐ കെം ടു ദി എർത്ത് നോട്ട് ടു കൺസോൾ യു. നിങ്ങളെ സ്വാന്തനിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മനുഷ്യനെയല്ല ഞാൻ. ഐ വാണ്ട് ടു ഡിസ്റ്റർബ് യു, നിങ്ങളെ ഞാൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ജീവിക്കുന്ന ഈ പരിസ്ഥിതിയിൽ നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കണ്ടംപററി രാഷ്ട്രീയ സിറ്റുവേഷൻസിൽ ഒരു നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു ഭയത്തിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ. ഭയം, നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ ഭയപ്പെടുത്തുമ്പോൾ അയാൾ എഴുത്ത് നിർത്തും, വായന നിർത്തും, സംസാരിക്കുന്ന നിർത്തും. ഈ ഭയപ്പെടുത്തുന്ന ആരാണ്, ഈ എവിടെ നിന്നാണ് ഈ ഭയം വരുന്നത്? ഭയപ്പെടുത്തുന്നത് വർഗീയതയുടെ, കമ്മ്യൂണലൈസേഷൻ്റെ, അധികാരത്തിൻ്റെ ഒക്കെ ഭാഗമായി മതങ്ങൾ, ജാതികൾ, ദൈവങ്ങൾ നമ്മൾ മുമ്പിൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന ഒന്നാണ്. കണ്ടീഷൻ്റെ നിരന്തരമായി തിരിച്ച് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം. കലഹിക്കുകയല്ലാതെ വേറൊന്നുമില്ല, മാർഗമില്ല. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ള, ഈ പലതരം സംഗീതം നമ്മുടെ ഭാരതീയമായി തന്നെ ഉണ്ട് അല്ലേ? സൂഫി സംഗീതം ത്തെക്കുറിച്ചും അങ്ങനെ അങ്ങനെ വകഭേദങ്ങൾ ധാരാളം അതിലൂടെ എല്ലാം കടന്നു. സൂഫി സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ബാവുൽ സംഗീതത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, നോർത്ത് ഈസ്റ്റേൺ സൂഫിസത്തിൻ്റെ വേറൊരു വേർഷനാണ് ബൗൾ. ബൗൽ ലാലിൻ ഫക്കീർ പോലുള്ള ബൗൾ സൂഫികൾ ഉള്ള കാലഘട്ടം. അന്ന് ഞാൻ കുറേ കാലം ബൗൾ സംഗീതം പഠിക്കാനും പിന്നെ കബീർ പഠിക്കാനും, ഹീരാലാൽ ബൊറാലിയ എന്ന് പറഞ്ഞ വെരി ട്രഡീഷണൽ ആയിട്ടുള്ള ബൗൾ സിംഗറുടെ അടുത്ത് നിന്ന്, അല്ല സോറി, കബീർ സിംഗറുടെ അടുത്ത് നിന്ന് ഉജ്ജയിനിൽ പോയി ഞാൻ കുറേ കാലം പഠിച്ചു. അപ്പോൾ നമുക്ക് ഖെപ്പ, ദൂൽ, അങ്ങനെ ഒരുപാട് സംഗീത സമ്പ്രദായങ്ങളുണ്ട്. പക്ഷേ ഈ കബീർ, അതുപോലെ തന്നെ ബൗൾ, ഇതെല്ലാം വളരെ പ്രഷ്യസാണ്. കബീർ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കബീർ ഇന്ന് പ്രസക്തനാവുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ മതേതരമായ ഒരു കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. എക്സാക്ട്ലി, അത് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ പറയുന്നത്, എൻ്റെ നിങ്ങളുടെ രാമനും എൻ്റെ രാമനും ഒന്നാണോ, ഒന്നല്ല, ഒന്നല്ലാതാവുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. കവി ഇവിടെ ബൗള് ലാലൻ ഫക്കീർ പറയുന്നത് പാടാം അല്ലേ? പാടാം, തീർച്ചയായിട്ടും പാടാം. ഇതൊരു രസകരമായിട്ടുള്ള ഒരു ബൗൾ സോങ് ആണ്. ലാലൻ ഫക്കീറിൻ്റെ അല്ല, പക്ഷേ ബംഗാളിൻ്റെ മണ്ണിനെ കുറിച്ചും മണ്ണിനടിയിലുള്ള മനുഷ്യരെ കുറിച്ചും പറയുന്ന ഒരു സാധനം. ഏക്ക് തിന്ന് മാട്ടീര് ബതോരേ ഹോബേ കോരേ മോനമാർ
കേനോ ബന്ധോ കേനോ ബന്ധോ ദലാനുകോ കേനോ ബന്ധോ വൈ യു മേക് ബിഗ് ഹൗസസ് കേനോ ബന്ധോ ദലാനുകോ পিঞ্জর ছেড়ে তোরা দামে সবই রবে
তুমি চলে যাবে তুমি রবে চলে যাবে নিজ বন্ধু বন্ধু আত্মীয় সজে নিজ বন্ধু বন্ধু আত্মীয় সজে কে তোমায় করি একদিন মাটির ভেতরে কবে করে মন কেন বান্ধ দেলান যে দেখো গৌরবে পড়ছো সোনা পোশাক যে দেখো গৌরবে পড়ছো সোনা পোশাক পরেছো অনেক কিছু রাজকীয় পোশাক যে দেখো গৌরবে যে দেখো গৌরবে পড়ছে সোনা পোশাক পরে চনে গু কিছু রাজকীয় পোশাক কান পাখি উড়ে যাবে প্রাণ পাখি উড়ে যাবে দেখো পিঞ্জর ছেড়ে পাখি উড়ে যাবে দেখো পিঞ্জর ছেড়ে ছড়া দামে সবই রবে তুমি চলে যাবি তান কাপড় রে তান কাপড় রে তুমি চলে যাবি এক তিন মাটির ভেতরে কবে করে এক তিন এক তিন এক তিন এক তিন মাটির ভেতরে মাটি মাটি মাটির মাটির ভেতরে মাটির ভেতরে মাটি কেন বন্ধ কেন বন্ধ দালান খর
ഘോര യക്ക തിന്ന് മാട്ടേറ ബേതോര ഹോപെ ഘോര മാട്ടി 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 മാട്ടിര ഭേദോരെ ഖോബെ ഖോരെ രെ മുനാ മാര കേനു ബന്ദോ കേനു ബന്ദോ മാട്ടി മാട്ടി മണി മാട്ടി മാട്ടി മണി മാട്ടി മാട്ടി മണി മാട്ടി മാട്ടി കേനു ബന്ദോദലാനു ഖോര കേനു ബന്ദോദലാനു മാട്ടിര ബേതോരെ ഖോബെ ഖോരെ മുനമ്മാര കേനു ബന്ദോ കേനു ബന്ദോദലാന കേനു ബന്ദോദലാന ഖോര യക്ക തിന്ന് മാട്ടിർ ഭേതോരെ ഹോബെ ഖോര മുനമാർ കേനു 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 ദലാന സംഗീതം തീർച്ചയായിട്ടും രാജകൊട്ടാരങ്ങളിൽ അഭിരമിക്കേണ്ട ഒന്ന് അല്ല എന്നും അത് മനുഷ്യൻ്റെ നിത്യജീവിതത്തിലെ പ്രളയത്തിൻ്റെ വേദനയുടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പ്രതികരണത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ജീവിതത്തിൻ്റെ വിവിധ ഭാവങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒന്നാണെന്നും കണ്ടെത്തുകയും അതിനുവേണ്ടി ഈ മോഹൻ വീണ എന്ന വാദ്യോപകരണത്തെ ഉപയോഗപ്പെടുത്തുകയും ആ രീതിയിൽ മനുഷ്യ ഹൃദയങ്ങളെ ആർദ്രമാക്കുകയും നേരത്തെ പോളി പറഞ്ഞതുപോലെ തന്നെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുക അല്ലേ, വീണ്ടും വീണ്ടും നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക, ഉറങ്ങാതിരിക്കുക എന്ന ഉണർത്തി നിർത്തുക എന്നുള്ളത് തന്നെ ഇംബാലൻസ് എന്നാണ് ഏറ്റവും പ്രധാനം. നമ്മളിപ്പോൾ ഒരു ബാലൻസ്ഡായി പോയി അവിടെ നിന്ന് പോകും, വീണ്ടും ഒരു ഇക്വിലി ഡിസ്ഇക്വിലിബ്രിയം ഉണ്ടായാൽ, ഇംബാലൻസ് ഉണ്ടായാലേ നമ്മൾ വീണ്ടും ഉയർച്ചയെക്കുറിച്ച്, അപ്പോൾ മാനവികതയുടെ ആ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള പാട്ടിൻ്റെ അർത്ഥം വലിയ ഈ പറഞ്ഞ സാധനമാണ്. ഒരു ദിവസം മണ്ണിൻ്റെ അടിയിൽ നിന്നെയും കാത്ത് വലിയ കൊട്ടാരങ്ങളുണ്ട്, ഇതറിയുന്നു നീ എന്തിനാണ് മണ്ണിന് മുകളിൽ കുടിലുകൾ സ്വപ്നം കാണുന്നതെന്ന് ചോദിക്കുന്നു. നിൻ്റെ രക്തവും മാംസവും നിൻ്റെ സ്വപ്നങ്ങളും കാമവും പ്രണയവും ചിന്ന ഭിന്നമായ ഭൂമിക്ക് മുകളിൽ ചിതറിക്കിടക്കും. നിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് നീ വിശ്വസിക്കുന്ന നിൻ്റെ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും കണ്ണുനീരിലും എല്ലാർത്ഥത്തിലും നിന്നോടൊപ്പം ഉണ്ടായിരുന്ന നിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് നീ അഹങ്കരിക്കുന്ന അവൻ നിൻ്റെ യഥാർത്ഥ സുഹൃത്തല്ല എന്ന് ഞങ്ങൾ ഭ്രാന്തന്മാർ അലമുറയിട്ടു പറയുന്നു. ഞങ്ങൾ ബൗളുകൾ ഭ്രാന്തന്മാർ എന്നാണ് പറയുക. ഞങ്ങൾ നൃത്തം ചെയ്യുന്നു ആടുന്നവർ എന്ന് പറയും. അലമുറയിട്ടു പറയുന്നു അവൻ നിൻ്റെ യഥാർത്ഥ സുഹൃത്തായിരുന്നില്ല. അവൻ നിൻ്റെ യഥാർത്ഥ സുഹൃത്തായിരുന്നെങ്കിൽ ചിന്ന ഭിന്നമായി കിടക്കുന്ന നിൻ്റെ പ്രണയത്തിന് മുകളിലൂടെ, കാമത്തിന് മുകളിലൂടെ, നിൻ്റെ സ്വപ്നത്തിന് മുകളിലൂടെ അവൻ്റെ നികൃഷ്ടമായ പാദങ്ങൾ കൊണ്ട് ചവിട്ടിപ്പോവില്ലായിരുന്നു. രാജാവിനെപ്പോലെ വസ്ത്രം ധരിക്കുന്നത് എന്തിന്? ഒരു രാജാവും അദ്ദേഹം അവരുണ്ടാക്കിയ വസ്ത്രമല്ല ധരിക്കുന്നത്. ഒരു തൊഴിലാളിയും ആ വസ്ത്രം ധരിക്കുന്നുമില്ല. പറക്കുന്ന പക്ഷിയെപ്പോലെ നീ നിൻ്റെതായിട്ടുള്ള എല്ലാ ചിന്തകളും കടന്നു പോകുമ്പോൾ, നിൻ്റെ ഈ ഗ്ലോറിഫിക്കേഷൻസ് എല്ലാം കടന്നു പോകുമ്പോൾ, നീ എന്തിനാണ് കുടിലുകൾ സ്വപ്നം കാണുന്നത് ഭൂമിക്ക് മുകളിൽ? തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ് മുന്നോട്ട്. തീർച്ചയായിട്ടും മോഹൻ വീണ എന്ന് പറയുന്ന സംഗീത ഉപകരണം എന്ന നിലയിൽ അതിന് പ്രത്യേകിച്ചൊരു പ്രത്യേകതയുമില്ല. വായിക്കുന്ന വാദകൻ്റെ പ്രതിഭയാണ് യഥാർത്ഥത്തിൽ ഏതൊരു ഉപകരണത്തെയും ഏതൊരു സംഗീത ഉപകരണത്തെയും ബൃഹത്താക്കി മാറ്റുന്നത് എന്ന തിരിച്ചറിവാണ് ഈ എപ്പിസോഡിലൂടെ ശ്രീ പോളി വർഗീസ് നമ്മളോട് പങ്കുവച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതവും
മോഹൻ വീണ എന്ന ഈ വാദ്യോപകരണത്തിൻ്റെ സാധ്യതകളെയും സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രതിഭാസ്പർശം അനുഭവിച്ചുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ യാത്ര തുടരാം.